ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ലിഖിത വിജയൻ. മന്ത്രി സജി ചെറിയാൻ നടത്തിയ പരാമർശവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞതെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി ഉചിതമായ തീരുമാനമെടുക്കുമെന്നാണ് പ്രതീക്ഷ. വിഷയത്തെക്കുറിച്ച് നിരീക്ഷിച്ചു വരികയാണെന്നും ജനപ്രതിനിധികൾ അവരുടെ സത്യപ്രതിജ്ഞയോട് നീതി പുലർത്തുമെന്നാണ് വിശ്വസിക്കുന്നതെന്നും ഗവർണർ തിരുവനന്തപുരത്ത് പറഞ്ഞു. ഭരണഘടനയെ അവഹേളിച്ച മന്ത്രി സജി ചെറിയാൻ ഉടൻ രാജിവെക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആവശ്യപ്പെട്ടു. രാജിവച്ചില്ലെങ്കിൽ പുറത്താക്കണം, ഇല്ലെങ്കിൽ നിയമപരമായി നേരിടുമെന്നും വി ഡി സതീശൻ പറഞ്ഞു. ഭരണഘടനാ ലംഘനം നടത്തിയ മന്ത്രി സജി ചെറിയാൻ സ്വയം രാജിവയ്ക്കുകയോ മന്ത്രിയെ സിപിഎം പുറത്താക്കുകയോ ചെയ്യണമെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും യു ഡി എഫ് കൺവീനർ എം എം ഹസനും ആവശ്യപ്പെട്ടു. സിപിഎമ്മിന്റെ ഭരണഘടനാ സ്നേഹം കാപട്യമെന്ന് തെളിഞ്ഞതായി കേന്ദ്രമന്ത്രി വി മുരളീധരൻ പറഞ്ഞു. സജി ചെറിയാന്റെ രാജി മുഖ്യമന്ത്രി എഴുതി വാങ്ങണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഭരണഘടനയ്ക്ക് എതിരല്ല, ഇന്ത്യയിലെ ഭരണകൂട സംവിധാനത്തിന് എതിരായാണ് സജി ചെറിയാന്റെ വിമർശനമെന്ന് സിപിഐഎം പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി. രാജ്യത്തെ സാമ്പത്തിക സാമൂഹിക സാഹചര്യത്തെക്കുറിച്ച് പരാമർശിച്ചപ്പോൾ നാവപിഴ ഉണ്ടായതാകാം. പരാമർശത്തിന്റെ പേരിൽ മന്ത്രി രാജിവെക്കേണ്ടതില്ലെന്നും ശ്രീ എം എ ബേബി വ്യക്തമാക്കി. മന്ത്രി സജി ചെറിയാന്റെ പ്രസംഗം ഗുരുതരമായ സത്യപ്രതിജ്ഞാ ലംഘനമാണെന്നും അദ്ദേഹത്തെ മന്ത്രിസഭയിൽ നിന്നും പുറത്താക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്നും ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. കമ്മ്യൂണിസ്റ്റുകാരുടെ ഇന്ത്യൻ ഭരണഘടനയോടുള്ള അനാദരവാണ് സജി ചെറിയാന്റെ വാക്കുകളിലൂടെ പുറത്തു വന്നിരിക്കുന്നതെന്നും ശ്രീ സുരേന്ദ്രൻ പറഞ്ഞു. ബാലകൃഷ്ണപിള്ളിയുടെ പഞ്ചാബ് മോഡൽ പ്രസംഗത്തെക്കാൾ നാലിരട്ടി ഗുരുതരമായ പ്രസംഗമാണ് മന്ത്രി സജി ചെറിയാന്റേതെന്ന് ജസ്റ്റിസ് ബി കെമാൽ പാഷ. പ്രസംഗം രാജ്യദ്രോഹമെന്നും അദ്ദേഹം പ്രതികരിച്ചു. സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയ സജി ചെറിയാനെ എംഎൽഎ സ്ഥാനത്ത് നിന്ന് പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസും ബിജെപിയും ഗവർണർക്ക് കത്ത് നൽകി. അതിനിടെ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസും യുവമോർച്ചയും സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തി. മന്ത്രി സജി ചെറിയാനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് കെ പി സി സി സംഘം രാജ്ഭവനിലെത്തി ഗവർണർക്ക് നിവേദനം നൽകി. മുഖ്യമന്ത്രിയെ വിളിച്ചുവരുത്തി മന്ത്രിയുടെ രാജി ആവശ്യപ്പെടാൻ ഗവർണർ തയ്യാറാകണമെന്ന് കെ പി സി സി സംഘം അഭ്യർത്ഥിച്ചു. ഭരണഘടനാ വിരുദ്ധ പ്രസംഗത്തിൽ മന്ത്രി സജി ചെറിയാൻ ഖേദം പ്രകടിപ്പിച്ചു. നിയമസഭയിൽ ധനാഭ്യർത്ഥന ചർച്ചയ്ക്ക് മറുപടി പറയുമ്പോഴായിരുന്നു മന്ത്രിയുടെ ഖേദപ്രകടനം. അതേസമയം മന്ത്രി ഭരണഘടനാ ലംഘനം നടത്തിയെന്ന് ആരോപിച്ച് പ്രതിപക്ഷം മന്ത്രിയുടെ മറുപടി പ്രസംഗം ബഹിഷ്കരിച്ചു. ഭരണഘടനയെ വിമർശിച്ചു എന്ന രീതിയിൽ വരുന്ന വാർത്തകൾ വളച്ചൊടിക്കപ്പെട്ടതാണെന്ന് അദ്ദേഹം പറഞ്ഞു. നമ്മുടെ ഭരണഘടനയെ ബഹുമാനിക്കുകയും അതിന്റെ ഉദാത്തമായ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്ന പൊതുപ്രവർത്തകനാണ് താൻ. ഒരിക്കൽ പോലും ഭരണഘടനയ്ക്ക് അവമതിപ്പുണ്ടാക്കാനോ അതിനെതിരായ കാര്യങ്ങൾ പറയാനോ താൻ ഉദ്ദേശിച്ചിട്ടേയില്ലെന്നും മന്ത്രി പറഞ്ഞു. നമ്മുടെ ഭരണഘടനയുടെ നിർദ്ദേശക തത്വങ്ങൾ സാമൂഹ്യനീതിയും സാമ്പത്തിക സുരക്ഷയും എല്ലാവർക്കും ഉറപ്പുവരുത്തണമെന്ന് നിഷ്കർഷിക്കുന്നുണ്ട്. എന്നാൽ ഇവ നടപ്പിലാക്കി കിട്ടണം എന്ന ആവശ്യവുമായി കോടതിയെ സമീപിക്കാനുള്ള അവകാശം ഭരണഘടനയിൽ എഴുതി ചേർക്കപ്പെട്ടിട്ടില്ല എന്ന കാര്യമാണ് താൻ പറഞ്ഞതെന്നും മന്ത്രി വ്യക്തമാക്കി. മുൻ ഇടതു സർക്കാർ നടത്തിയ ഇടപെടലിലൂടെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ വൻ മാറ്റം വരുത്താൻ കഴിഞ്ഞതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിലെ വിവിധ പദ്ധതികളുടെ സംസ്ഥാനതല ഉദ്ഘാടനവും ഉന്നത വിദ്യാഭവന്റെ തറക്കല്ലിടലും നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. 2016 മുൻപ് പൊതുവിദ്യാലയങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികളുടെ വ്യാപകമായ കൊഴിഞ്ഞുപോക്കുണ്ടായിരുന്നു. വിദ്യാർത്ഥികളുടെ കൊഴിഞ്ഞുപോക്ക് തടയാൻ സർക്കാരിന് കഴിഞ്ഞതായും അദ്ദേഹം പറഞ്ഞു. പൊതുവിദ്യാലയങ്ങളിൽ 10 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ കൂടുതലായി വന്നു ചേർന്നു. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും മാറ്റമുണ്ടാക്കണമെന്നാണ് സർക്കാർ ആഗ്രഹിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കാനാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്രസഹമന്ത്രി എൽ മുരുകൻ. ഇതിനായി നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്ന കേന്ദ്രം 2019 ക്ഷീരവികസനത്തിനായി ഒരു പ്രത്യേക മന്ത്രാലയം തന്നെ രൂപീകരിച്ചതായും അദ്ദേഹം പറഞ്ഞു. കൊച്ചി ഇടപ്പള്ളിയിലെ മിൽമ പ്ലാന്റിൽ സൌരോർജ്ജ പദ്ധതിയുടെ ശിലാസ്ഥാപനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. പൂർണമായും സൌരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഈ പ്ലാന്റ് രാജ്യത്തിന് മാതൃകയാകും. ക്ഷീരമേഖലയിൽ 100,000 മൃഗങ്ങൾക്ക് ഒന്ന് എന്ന തോതിൽ മൊബൈൽ വെറ്ററിനറി യൂണിറ്റ് അനുവദിക്കുമെന്നും ശ്രീ മുരുകൻ അറിയിച്ചു. സംസ്ഥാനത്തെ അവയവദാന ശസ്ത്രക്രിയാ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്താൻ 1.5 കോടി രൂപ അനുവദിച്ചതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് 55 ലക്ഷം, കോട്ടയം മെഡിക്കൽ കോളേജ് 50 ലക്ഷം, കോഴിക്കോട് മെഡിക്കൽ കോളേജ് 45 ലക്ഷം എന്നിങ്ങനെയാണ് തുക അനുവദിച്ചത്. അവയവദാനങ്ങളുടെ എണ്ണം കൂട്ടാനും മെഡിക്കൽ കോളേജുകളിൽ കൂടുതൽ അവയവദാന ശസ്ത്രക്രിയകൾ നടത്താനുമാണ് ലക്ഷ്യമിടുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി. കഴിഞ്ഞ 8 വർഷത്തിനിടെ
കാർഷിക മേഖലയുടെയും കർഷകരുടെയും ഉന്നമനത്തിനായി നിരവധി പദ്ധതികളാണ് മോദി സർക്കാർ ആവിഷ്കരിച്ചതെന്ന് കേന്ദ്രമന്ത്രി എൽ മുരുകൻ. കേരളത്തിൽ കോട്ടയം ഏറ്റുമാനൂരിൽ കിസാൻ മോർച്ച സംഘടിപ്പിച്ച ജൈവകൃഷി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കേരളത്തിൽ മാത്രം 37 ലക്ഷത്തിലധികം കർഷകർക്കാണ് കിസാൻ സമ്മാൻ നിധിയിലൂടെ നേരിട്ട് ബാങ്ക് അക്കൌണ്ടിലേക്ക് ധനസഹായം ലഭിക്കുന്നത്. കോട്ടയം ജില്ലയുടെ പ്രധാന കാർഷിക വിളകളിലൊന്നായ പൈനാപ്പിളിന് ജൈവകൃഷിയിലൂടെ കൂടുതൽ വിപണന സാധ്യത ലഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഒരു ജില്ല ഒരു ഉൽപ്പന്നം പദ്ധതിയുടെ സാധ്യതകൾ ഉപയോഗിക്കാനും ഉൽപ്പന്നങ്ങളുടെ മൂല്യവർദ്ധനവ് ലക്ഷ്യമിടണമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനിയും ഗാന്ധിയനുമായ പി ഗോപിനാഥൻ നായർ തിരുവനന്തപുരത്ത് അന്തരിച്ചു. 100 വയസ്സായിരുന്നു. ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. 2016 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു. കഴിഞ്ഞ സാമ്പത്തിക വർഷം കണ്ണൂർ ജില്ലയിലെ ബാങ്കുകൾ വായ്പയായി 15,254 കോടി രൂപ വിതരണം ചെയ്തു. കാർഷിക മേഖലയിലാണ് കൂടുതൽ വായ്പ അനുവദിച്ചത്. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ. കാർഷിക മേഖലയിൽ 7,032 കോടി രൂപയാണ് വായ്പയായി വിതരണം ചെയ്തത്. സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭ മേഖലയ്ക്ക് വേണ്ടി 1,646 കോടിയും കഴിഞ്ഞ സാമ്പത്തിക വർഷം വിതരണം ചെയ്തു. ജില്ലയിലെ ബാങ്കുകളുടെ ആകെ നിക്ഷേപം 56,278 കോടിയും വായ്പ 37,504 കോടി രൂപയുമായി വർദ്ധിച്ചു. വായ്പാ നിക്ഷേപ അനുപാതം 67% ഉയർന്നുവെന്നും ബാങ്കിംഗ് അവലോകന യോഗത്തിൽ അറിയിച്ചു. കഴിഞ്ഞ സാമ്പത്തിക വർഷം നിക്ഷേപത്തിൽ 3,747 കോടിയുടെ വർധനവാണുണ്ടായത്. വായ്പയിൽ 3,839 കോടി രൂപയുടെ വർധനയും രേഖപ്പെടുത്തി. കേന്ദ്ര ഗവൺമെന്റിന്റെ മുദ്രാ പദ്ധതിയിൽ ഈ വർഷം 37,643 ഗുണഭോക്താക്കൾക്കായി 375 കോടി രൂപയാണ് വിതരണം ചെയ്തത്. കഴിഞ്ഞ സാമ്പത്തിക വർഷം വിദ്യാഭ്യാസ വായ്പയായി 4,379 പേർക്ക് 108 കോടി രൂപ വിതരണം ചെയ്തു. കണ്ണൂർ ജില്ലയിൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. കാസർഗോഡ് ജില്ലയിലെ അംഗൻവാടികൾക്കും കേന്ദ്രീയ വിദ്യാലയങ്ങൾ ഉൾപ്പെടെ എല്ലാ സ്കൂളുകൾക്കും ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. കോളേജുകൾക്ക് അവധി ബാധകമല്ല. കണ്ണൂർ ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ കണ്ണൂർ സർവകലാശാല നാളെ നടത്താനിരുന്ന പ്രാക്ടിക്കൽ ഉൾപ്പെടെയുള്ള എല്ലാ പരീക്ഷകളും മാറ്റിവച്ചതായി പരീക്ഷാ കൺട്രോളർ അറിയിച്ചു. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. കേരളത്തിൽ അടുത്ത 5 ദിവസം വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 6 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട്. ഇടുക്കി, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് ജാഗ്രത. തിരുവനന്തപുരം ഒഴികെ മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പുറപ്പെടുവിച്ചിട്ടുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്കുണ്ട്. മലപ്പുറം, പൊന്നാനി, തിരൂർ താലൂക്കുകളിൽ കടൽക്ഷോഭം രൂക്ഷമായി തുടരുന്നു. 15 വീടുകൾ ഭാഗികമായി തകർന്നു. 50-ലധികം വീടുകളിലേക്ക് വെള്ളം കയറി. നിരവധി ചെറു റോഡുകൾ വെള്ളത്തിൽ മുങ്ങി. കണ്ണൂർ ജില്ലയിൽ മഴ ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ എല്ലാ കരിങ്കൽ ക്വാറികളുടെയും ചെങ്കൽ ക്വാറികളുടെയും പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവയ്ക്കാൻ ജില്ലാ കളക്ടർ എസ് ചന്ദ്രശേഖരന്റെ അധ്യക്ഷതയിൽ ചേർന്ന ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി യോഗം തീരുമാനിച്ചു. കോട്ടയം ജില്ലയുടെ കിഴക്കുഭാഗത്തും കനത്ത മഴയാണ് അനുഭവപ്പെട്ടത്. കുമരകത്ത് മത്സ്യബന്ധന ബോട്ട് മറിഞ്ഞു. ശക്തമായ കാറ്റിൽ വള്ളം മറിയുകയായിരുന്നു. പള്ളത്തിലുണ്ടായിരുന്ന 4 മത്സ്യത്തൊഴിലാളികളെ രക്ഷപ്പെടുത്തി. ഇടുക്കിയിൽ വ്യത്യസ്ത ഇടങ്ങളിലായി മരം വീണ് 3 പേർ മരിച്ചു. 4 പേർക്ക് പരിക്ക്. നെടുങ്കണ്ടത്തിന് സമീപം മയിലാടുംപാറ, പൊന്നാങ്കാണി, പൂപ്പാറയ്ക്ക് സമീപം തോണ്ടിമല എന്നിവിടങ്ങളിലാണ് അപകടം നടന്നത്. നെടുങ്കണ്ടം മയിലാടുംപാറ സ്വദേശിനി മുത്തുലക്ഷ്മി, പൂപ്പാറ ചൂണ്ടൽ സ്വദേശിനി ലക്ഷ്മി പാണ്ഡി, ഝാർഖണ്ഡ് സ്വദേശി സോമാലക്ര എന്നിവരാണ് മരിച്ചത്. മണിപ്പൂരിലും അസമിലും പ്രളയ ദുരിതം തുടരുന്നു. മണിപ്പൂരിലെ നോനിയിൽ മണ്ണിടിച്ചിലിൽ മരിച്ചവരുടെ എണ്ണം 47 ആയി. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 4 പേരുടെ മൃതദേഹം കൂടി കണ്ടെടുത്തു. കരസേന, അസം റൈഫിൾസ്, ടെറിട്ടോറിയൽ ആർമി, ദേശീയ സംസ്ഥാന ദുരന്ത പ്രതികരണ സേന എന്നിവരുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. 20 പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. അസമിൽ 22.17 ലക്ഷം പേരാണ് പ്രളയ ദുരിതത്തിൽ കഴിയുന്നത്. പ്രളയത്തിലും മണ്ണിടിച്ചിലുമായി 174 പേർ ഇതുവരെ മരിച്ചു. മധ്യപ്രദേശ്, വിദർഭ, ഛത്തീസ്ഗഡ്, മഹാരാഷ്ട്രയിലെ കൊങ്കൺ മേഖല, ഗോവ, കർണാടക തീരം എന്നിവിടങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.